മോർച്ചറിക്കുള്ളിൽ അനധികൃതമായി പ്രവേശിച്ച മുൻ MLA എം യൂസഫ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലാണ് MLA അതിക്രമിച്ച് കയറിയത്. മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടക്കുന്നതിനിടെയാണ് സംഭവം. മറ്റൊരു മൃതദേഹം ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് അദ്ദേഹം മോർച്ചറിയിൽ കയറി ബഹളമുണ്ടാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? വിഷ്ണു, ഇന്ന് 12 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിയ MLA ആദ്യം മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മോർച്ചറിക്ക് മുന്നിൽ ബഹളം വെക്കുകയായിരുന്നു. അതായത് ആ സമയത്ത് മോർച്ചറിക്കുള്ളിൽ മറ്റൊരു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ ആലുവയിൽ നിന്നെത്തിയ ഒരു മൃതദേഹം ഉണ്ടായിരുന്നു. ഈ മൃതദേഹം മുൻഗണനയിൽ ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ളൊരാവശ്യമാണ് മുൻ MLA AM യൂസഫ് ഉന്നയിച്ചത്. ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നീട് ഇയാൾ മോർച്ചറിക്കുള്ളിൽ പ്രവേശിക്കുകയും ബഹളമുണ്ടാക്കുകയും ചെയ്തു എന്നുള്ളൊരു പരാതിയാണ് ഉയരുന്നത്. ആ നേരത്ത് തന്നെ ഹോസ്പിറ്റലിലുണ്ടായിരുന്ന ഈ മോർച്ചറിക്ക് മുമ്പുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരും പോലീസുകാരും ഇയാളെ തടയാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ഇയാൾ മോർച്ചറിക്കുള്ളിലേക്ക് പ്രവേശിച്ചു, മൃതദേഹത്തിനോട് അനാദരവ് കാണിച്ചു എന്ന തരത്തിലുള്ള ഒരു പരാതി തന്നെയാണ് ഏതായാലും ഉയരുന്നത്. ഏതായാലും ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആംബുലൻസിൻ്റെ ഡ്രൈവർമാരോടൊപ്പം കൂടി ഏതായാലും ഈ സമയത്ത് ചേരുകയാണ്. എന്തായിരുന്നു ആ സമയത്ത് നടന്നത്? ഇപ്പോൾ ഏകദേശം ഒരു 4-5 ബോഡികളുണ്ടായിരുന്നു ഇവിടെ പോസ്റ്റ്മോർട്ടത്തിനായി. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ബോഡി, ഇദ്ദേഹം കൊണ്ടുവന്ന ബോഡി എന്ന് പറയുന്നത് ഒരു 3-ാമത്തെയോ 4-ാമത്തെയോ ബോഡി എന്തോ ആണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ലെവലിലല്ല നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോകുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ നിലവിൽ ആര് ഏത് ബോഡി ആദ്യം വരുന്നോ അതിൻ്റെ റിക്വസ്റ്റ് കൊടുക്കുന്നോ അതനുസരിച്ച് ആണ് ചെയ്യുന്നത്. അല്ലാണ്ട് വേറൊരു രാഷ്ട്രീയത്തിൻ്റെ ഒരു രീതിയിലൊന്നും ഇവിടെ അങ്ങനെ ഇല്ല. അപ്പോൾ ഈ പുള്ളി ഇതേപോലെ MLA എന്ന് പറഞ്ഞ പുള്ളി നേരെ വാതിലൂടെ നേരെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന റൂമിലൊക്കെ ഇടിച്ച് കയറിയ ചെയ്യലാണ് ചെയ്തത്. നിങ്ങളോട് ആ സമയത്ത് ഇവിടെ പുറത്ത് വെച്ച് പറഞ്ഞിരുന്നു ഞാൻ മുൻ MLA ആണ് എന്ന് പറഞ്ഞുകൊണ്ട്? പറഞ്ഞില്ല, അതൊക്കെ പോയി തിരിച്ചു വന്നു കഴിയപ്പോഴാണ് അറിയുന്നത് ഇന്ന പോലെ MLA ആണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ പുള്ളിക്ക് എന്താകാം എന്നുള്ള രീതിക്ക് ആണ് അകത്ത് കയറി അവിടെ നിലവിൽ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരുന്ന അവിടെ ടേബിളിൻ്റെ അവിടേക്കാണ് ചെന്നത്. അപ്പോൾ ഡോക്ടറായിട്ട് ഡോക്ടർ ഇയാളെ എന്തോ സംസാരിച്ച് പുറത്താവുകയും ലാസ്റ്റ് പുള്ളി ആ ഒരു അങ്ങനെ പ്രശോഭിതനായിട്ടാണ് പുറത്ത് വന്നിട്ട് സെക്യൂരിറ്റിക്കാരോടും പോലീസുകാരോടൊക്കെ എന്തൊക്കെ പുള്ളി സംസാരിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരുന്നു ഒരു കുറച്ച് സമയത്ത്. ഇത് അവിടെ ഉള്ളിൽ പ്രശ്നം ഉണ്ടായിട്ട് എങ്ങനെയാണ്? അവിടെ നിന്ന് ഈ പോലീസ് സർജൻ ഇറക്കി വിടുകയായിരുന്നോ എന്തായിരുന്നു? പോലീസ് സർജൻ ഇതിന ഇവരെ ഇയാളെ ആരതിനകത്തേക്ക് കയറ്റിവിട്ടെ എന്നുള്ള ചോദ്യം ഉന്നയിച്ച് അങ്ങനെ ഇവിടെ സെക്യൂരിറ്റി ജീവനക്കാരെയും ആദ്യം തന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരെയാണ് പുള്ളിക്കാരത്തി വിളിച്ച് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് ഇതിനെ ഇങ്ങോട്ട് കയറ്റിവിടാൻ പാടില്ല. അങ്ങനെയാണ് ഇത് മൊത്തത്തിൽ എന്താ സംഭവം എന്നുള്ളത് എല്ലാവരും അറിയും എന്നത് ചെയ്തു. ഇപ്പോൾ നിലവിൽ ഈ മറ്റേ നേരത്തെ എത്തിയിരുന്ന 4-5 മൃതദേഹങ്ങളുണ്ടല്ലോ, അത് എന്താ അവസ്ഥ? ഇപ്പോൾ ഫ്രീസറിലേക്ക് മാറ്റാനോ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം? ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഒച്ചപ്പാടും ബഹളയും അങ്ങനെ ബഹളമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സർജൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു മൃതദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന മൃതദേഹം തന്നെ ഈ ഒരു സംഭവം കാരണം കുറച്ച് സമയം ബ്രേക്കായി പോവുക തന്നെ ചെയ്തു. അപ്പോൾ എല്ലാം ഫ്രീസറിൽ കയറ്റിക്കോളാൻ പറഞ്ഞു. ഇപ്പോൾ പഴയ രീതിയിൽ തന്നെ ആയി, കാരണം അയാൾ ഒച്ചപ്പാടും ബഹളൊക്കെ അയാൾ പോവുകയും ചെയ്തു. ഏതായാലും വിഷ്ണു, ഈ നിലവിൽ ഇപ്പോൾ ഉള്ള മൃതദേഹങ്ങൾ, അതായത് നിരവധി മൃതദേഹങ്ങൾ കാത്തിരിക്കുന്നു, അതായത് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, ഈ ഒരു സമയത്ത് തന്നെയായിരുന്നു മുൻ MLA ഇവിടെ എത്തുകയും പിന്നീട് ബഹളം ഉണ്ടാക്കുകയും ചെയ്തത്. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ വിശദീകരണം തേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണു, ഒപ്പം തന്നെ കിരൺ, എന്ത് തന്നെയായാലും ഇത്തരത്തിൽ മൃതദേഹങ്ങളോട് പോലും കടുത്ത ഒരു അനാദരവാണ് മുൻ MLA കാണിച്ചിട്ടുള്ളത്. ശരിക്കും MLA തൻ്റെ ആ രാഷ്ട്രീയ സ്വാധീനം പ്രയോഗിക്കാനുള്ള ഒരു നീക്കം തന്നെയല്ലേ നടത്തിയത്? ശരിക്കും പറഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ ഗർവിൻ്റെ ഒരു ഇത് തന്നെയല്ലേ ശരിക്കും ഇവിടെ നടന്നത്? തീർച്ചയായിട്ടും വിഷ്ണു, അങ്ങനെ തന്നെ വേണം വിലയിരുത്തപ്പെടാൻ. അദ്ദേഹം ഇവിടെ എത്തുകയും ഈ മൃതദേഹം, അതായത് നേരത്തെ ഈ പറഞ്ഞ ആലുവയിൽ എത്തിയിട്ടുള്ള മൃതദേഹത്തിൻ്റെ അതിനോടൊപ്പം ഉണ്ടായിരുന്ന അവരുടെ ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ ഇദ്ദേഹത്തോട് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇവർ തന്നെ ഈ ഇദ്ദേഹം ഇവിടെ എത്തുകയും പിന്നീട് താൻ ഇക്കാര്യങ്ങൾ നേരത്തെയാക്കി തരാം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ബന്ധുവിനെയും കൂട്ടി മോർച്ചറിക്കുള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു എന്നുള്ളൊരു പരാതിയാണ് ഏതായാലും അവരും മുന്നോട്ട് വെക്കുന്നത്. ഈ ഉള്ളിൽ കയറിയതിന് ശേഷമാണ് ഇദ്ദേഹം മുൻ MLA ആണ് തൻ്റെ ഈ മൃതദേഹം തനിക്ക് ഒപ്പം എത്തിയിട്ടുള്ള ഈ ആലുവയിൽ നിന്നുള്ള മൃതദേഹം അത് ആദ്യം ചെയ്യണം, പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നത്. പിന്നീട് ഈ പോലീസ് സർജൻ അടക്കമുള്ള ആളുകൾ എത്തുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്തതിനെ തുടർന്ന് മാത്രമാണ് ഏതായാലും അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തയ്യാറായത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആ സമയത്ത് ഈ മൃതദേഹം മറ്റ് പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരുന്ന മറ്റ് മൃതദേഹം അതിൻ്റെ ബന്ധുക്കൾ ഒപ്പം മൃതദേഹത്തിനോടൊപ്പമുള്ള ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് മാത്രമാണ് ഏതായാലും ഇദ്ദേഹം ഇറങ്ങിപ്പോയത്. ഏതായാലും ഈ മുൻ MLA യുടെ രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ ഗർവിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു
ഇന്ന് മോർച്ചറിക്ക് മുന്നിൽ നടന്നത് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. വിഷ്ണു, കിരൺ സൂചിപ്പിച്ചതുപോലെ എന്തുതന്നെയാലും ഇതിലൊരു അന്വേഷണം വേണമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഉള്ളത്. അതിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു പോസ്റ്റ്മോർട്ടം ആദ്യം നടത്തണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിന് ഇത്രത്തോളം ബഹളമുണ്ടാക്കേണ്ട ഒരു കാര്യം എന്തായിരുന്നു? അതിന് പിന്നിലുള്ള ആ ഒരു കാര്യം കൂടി അന്വേഷിക്കേണ്ടതല്ലേ? വിഷ്ണു, ഏതായാലും ഈ സംഭവത്തിൽ ഇനി എ എം യൂസഫിൻ്റെ കൂടി എന്തായാലും വിശദീകരണം അറിയേണ്ടതുണ്ട്. അതറിഞ്ഞാൽ മാത്രമായിരിക്കും ആ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ. അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും നിലവിലിപ്പോൾ ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതരുമായി സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം, ഈ വിഷയം അവരുടെ ശ്രദ്ധയിലേക്ക് പെട്ടിട്ടില്ല. അതായത് മെഡിക്കൽ കോളേജിൻ്റെ ഉന്നതാധികാരികളുടെ മുന്നിലേക്ക് ഈ വിഷയം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. ഏതായാലും ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവിടുത്തെ മോർച്ചറിയിലെ വിഭാഗം ഏതായാലും ഈ വിഷയത്തിൽ നേരത്തെ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരോടക്കം വിശദീകരണം തേടുകയുണ്ടായിരുന്നു. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ കൂടുതൽ പ്രതികരണങ്ങൾ കൂടി ലഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അതിൽ നിന്ന് മാത്രം, ഈ കൂടുതൽ പ്രതികരണങ്ങൾ ലഭിച്ചാൽ മാത്രമായിരിക്കും ആ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ. വിഷ്ണു, യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്നും കിരൺ കുമാറാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.